തൃശ്ശൂരാണ് ഇത്തവണ കേരളം എന്നല്ല ഇന്ത്യ ഉറ്റുനോക്കുന്ന മത്സരം നടക്കുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പൊരിഞ്ഞ പോരാട്ടം നടക്കുന്ന മണ്ഡലം തൃശ്ശൂരാണ്, അതിലൊരു സംശയം ഒരു സംശയമില്ല. ലിഷോ, ഈ പൂരങ്ങളുടെ പൂരമായ തെരഞ്ഞെടുപ്പ് പൂരം തൃശ്ശൂരിൽ അരങ്ങേറുമ്പോ ഇപ്പോ എല്ലാ ആളുകളെ സംബന്ധിച്ചും എല്ലാ മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും ചങ്കടിപ്പ് ഉണ്ടാവും. എന്നാലും തീയതി പരമാവധി മെയ്യിലേക്ക് പോകണമെന്നാണോ അതോ വിഷു കഴിഞ്ഞ പാട് ഇതും കൂടി അങ്ങ് കഴിഞ്ഞു കിട്ടിയാൽ നന്നായി എന്നാണോ? അതായത് തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രണ്ട് പൂരമാണ്, ഒന്ന് തെരഞ്ഞെടുപ്പ് പൂരവും ഒന്ന് തൃശ്ശൂർ പൂരവും. ഈ രണ്ട് പൂരവും വളരെ ഏറ്റവും മികച്ച രീതിയിൽ അത് അതിനെ ആഘോഷിക്കുക, അതിനോടൊപ്പം തന്നെ അത് കൃത്യമായി നടപ്പാക്കുക എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. നമ്മൾ ഈ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ സ്ഥാനാർത്ഥികളൊക്കെ ആയിട്ട് സംസാരിച്ചു. അപ്പോൾ അവരെല്ലാം പറയുന്നത് ഈ പൂരത്തിന് മുൻപ് എന്തായാലും ഇനി എന്തായാലും ഇലക്ഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല. ഏപ്രിൽ 19-ന് തൃശ്ശൂർ പൂരം, അപ്പോൾ അതിന് മുൻപ് സാധ്യതയില്ല. അതിന് ശേഷം ആണെങ്കിൽ ഒരുപക്ഷെ കുറച്ചങ്ങ് നീങ്ങി, അതായത് പൂരത്തിൻ്റെ ഒരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണെങ്കിൽ കുറച്ചുകൂടി ആശ്വാസമുണ്ട്. കാരണം പൂരവും നന്നായി ആഘോഷിക്കാം, തെരഞ്ഞെടുപ്പും കൃത്യമായി അതിൻ്റെ കൃത്യമായി എല്ലാ കാര്യങ്ങളോടും കൂടി നമുക്ക് അത് കൊണ്ടുപോകാനും സാധിക്കും എന്നുള്ള ഒരു കാര്യങ്ങളാണ് എല്ലാവരും പങ്കുവച്ചത്. കാരണം ഈ മൂന്ന് പേരും തൃശ്ശൂരുമായി അടുത്ത ഒരു ബന്ധം ഉള്ള ആളുകളാണ്. അതായത് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ആണെങ്കിലും KM മുരളീധരൻ ആണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും ഈ മൂന്ന് പേരും ഇപ്പോൾ തവണ 19-ാം തീയതി പൂരപ്പറമ്പിൽ വന്ന സ്ഥാനാർത്ഥികളെ എല്ലാം കാണാം, പൂരവും കാണാം, സ്ഥാനാർത്ഥികളെയും കാണാം. അഭിലാഷ് എങ്ങനെ പോകും? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പൂരത്തിന് പോയതാണ്, ഇപ്രാവശ്യം ഞാനിത് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. എന്തായാലും പൂരത്തിന് മുമ്പ് കേരളത്തിൽ ഇലക്ഷൻ നടക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. April 19-ന് പൂരം, അത് കഴിഞ്ഞ അപ്പൊ ഈ പൂരം കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ലിഷോയൊക്കെ ഇത് എങ്ങനെയാണ് പൂരം കവറേജ്, ഇലക്ഷൻ കവറേജ് എന്ന് പറയുന്നത് ലിഷോയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. നമുക്കും കഴിഞ്ഞ പ്രാവശ്യം രാഷ്ട്രീയവും ഈ പറഞ്ഞ പൂരപ്പുറമ്പിൽ നടക്കുമെന്നുള്ളത് കൊണ്ട് നേതാക്കളെയും രാഷ്ട്രീയക്കാരെയും അവർക്കൊക്കെ എല്ലാവരെയും കാണാം. പക്ഷെ ഈ ഒരുക്കം പൂരത്തിന്റെ പ്രേമികൾ മറ്റൊന്നും, അതെ, ഇലക്ഷന്റെ ആളുകൾ മറ്റൊന്നുമാണ്. പക്ഷെ എന്നാലും രാഷ്ട്രീയക്കാർ ഇതിനകത്ത് സജീവമായി പോകുന്നത് വരുന്ന അങ്ങനെ ഒക്കെ ഉള്ള രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട്, അവർക്ക് ഇതിന്റെ ഇടയ്ക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെറിയ പെരുന്നാൾ വരുന്നു, ഇപ്പൊ റംസാൻ മാസമാണ്, ചെറിയ പെരുന്നാൾ വരുന്നു, ഈസ്റ്റർ വരുന്നു, വിഷു വരുന്നു. മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന മൂന്ന് ഉത്സവങ്ങൾ വരാൻ പോവാണ്. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പെരുന്നാളും ഈസ്റ്ററും വിഷുവും കഴിഞ്ഞിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ്. ഇതിനേക്കാൾ വലിയ ജനാധിപത്യത്തെ സംബന്ധിച്ച വലിയ ഒരു ഉത്സവം.